പിന്നെ ഓപ്പൺ ക്ലാസ് വേർഡ്സിൽ പാർട്ട്സ് ഓഫ് സ്പീച്ചിൽ ഓപ്പൺ ക്ലാസ് വേർഡ്സിൽ ബാക്കി രണ്ടെണ്ണമാണ് നൗണും വേർബും കഴിഞ്ഞിട്ട് വരുന്നതാണ് ആഡ്ജക്റ്റീവ്. ഒന്ന് ആഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം. നമ്മൾ നൗൺസിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നൗൺസിനെ അല്ലെങ്കിൽ നൗണും അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് വേർഡ്സാണ് പ്രൊനൗൺസ്. അത് രണ്ടിനെയും ക്വാളിഫൈ ചെയ്യുന്ന സെൻറ്റൻസസിലായ നമ്മൾ എക്സ്പ്രഷനിൽ അതിനെ രണ്ടിനെയും ക്വാളിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സാണ് ആഡ്ജക്റ്റീവ്സ്. അപ്പം ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ബോയ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. അപ്പോൾ ഗുഡ് ബോയ് എന്ന് പറയുന്നതിൽ ഗുഡ് എന്ന് പറയുന്ന വേർഡ് എന്തായി മാറുന്ന ഒരു ആഡ്ജക്റ്റീവായിട്ട് വരികയാണ്. അപ്പോൾ അതിന് ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നു, അതിന് ഒരു വേറൊരു സ്പെഷ്യൽ എക്സ്പ്രഷൻ അതിൽ കൊടുക്കുകയാണ്. ടീ എന്ന് പറയുന്നതിന് ഹോട്ട് ടീ, ചൂടുള്ള എന്ന് പറയുന്നപ്പോൾ നൗൺ ജസ്റ്റ് ടീ ആണ്. അപ്പോൾ അതിന് ഹോട്ട് ടീ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ആ വേർഡ് ഒരു ആഡ്ജക്റ്റീവാണ്. അപ്പോൾ അതിൽ തന്നെ അഡ്ജക്റ്റീവ്സിന് ഡിഫറെൻറ്റ് കാറ്റഗറൈസേഷൻ ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ഒന്ന് ഒരു ടൈപ്പ് സെവൻ ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് പറയുന്നുണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ അതിൽ ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവാണ്, വെച്ചാൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുവാണ് ഒരു കാര്യത്തിൻ്റെ ക്വാളിറ്റി. ഒരു സെൻറ്റൻസിൽ പറയുന്ന ഒരു വേർഡിൻ്റെ ക്വാളിറ്റി ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ആ വേർഡ് നമ്മൾ പെട്ടെന്ന് ആ സ്പെഷ്യലൈസേഷൻ യൂസ് ചെയ്യുന്നത് ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ക്വാളിറ്റി, ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എന്ന് പറയും. അപ്പം ഫോർ എക്സാമ്പിൾ, വി ഹാഡ് എ പ്ലസൻറ്റ് ഈവനിങ് എന്ന് പറയുമ്പം ഈവനിങ് ആണ് അതിലെ നൗണ്. അപ്പം എങ്ങനെയുള്ള ഈവനിങ് ആണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്ലസൻറ്റ് എന്ന് പറയുന്നിടത്താണ് അതിന് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയാം. പിന്നെ അഡ്ജക്റ്റീവ്സ് റിലേറ്റഡ് ടു നാഷണാലിറ്റി, റിലീജിയൻ ഇതൊക്കെയും ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് വരും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ വുമൺ, വുമൺ ഒരു നൗണാണ്. അപ്പോൾ എങ്ങനെയുള്ള അവരുടെ ഇന്ത്യൻ ആണ്, ഇന്ത്യൻ വുമൺ ആണ്. നാഷണാലിറ്റി ഒക്കെ പറയുന്ന റിലീജിയൻ, മുസ്ലിം ഗേൾ എന്ന് പറയുമ്പോൾ ഗേൾ ഒരു നൗണാണ്. അവർ ഡിസ്ക്രൈബ് ചെയ്യുവാണ് അവരുടെ ഒരു അത് ഒരു ടൈപ്പ് പറയുകയാണ്. അപ്പോൾ അത് ആ സെൻറ്റൻസ് അതിൽ ഒരു എന്തായിട്ട് വരുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. പിന്നെ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി പറയുന്നത് അതിലെ എണ്ണം പറയുവാണ്, എണ്ണത്തിൻ്റെ റെഫറൻസ് സോറി അതിൻ്റെ അളവ് പറയുവാണ്. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി അങ്ങനെയാണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് അതിൽ ക്വാണ്ടിറ്റിയാണ്, ക്വാണ്ടിറ്റി പറയുമ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്. അതിൽ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി അതിനൊരു എക്സാമ്പിളായിട്ട് വരുന്നത് ഇപ്പം യു ക്യാൻ റെൻറ്റ് ടു ദ എൻറ്റയർ ഹൗസ് എന്ന് പറയുമ്പം ഹൗസാണ് നൗണ്. എത്രമാത്രം ചെയ്യാൻ പറ്റും എൻറ്റയർ എന്നുള്ള ടേം അവിടെ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. ന്യൂമറൽ അഡ്ജക്റ്റീവാണ് തേർഡ് ടൈപ്പ്. ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒബ്വിയസ്ലി ഇറ്റ് റിഫേഴ്സ് ടു നമ്പർ. ഇപ്പോൾ നൈൻ ചോക്ലേറ്റ്സ് എന്ന് പറയുന്നിടത്ത് ചോക്ലേറ്റ്സ് ആണ് നൗണ്. എത്ര എന്ന് പറയുമ്പം അത് നൈൻ എന്ന് പറയുന്ന എണ്ണം, എണ്ണം ആണ് റെഫർ ചെയ്യുന്നത് ഒരു ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്ത എത്ര എന്ന് പറഞ്ഞു തരുവാണ്. അപ്പോൾ അതിൽ അത് കാർഡിനൽ, നമ്പർ പറയുന്നതിന് കാർഡിനലെന്നും ഓർഡർ പറയുന്നത് ഇപ്പം സി ഫോർ എക്സാമ്പിൾ യു ക്യാൻ ഫൈൻഡ് ദ ജാർ ഇൻ ദ സെക്കൻഡ് ഷെൽഫ് എന്ന് പറയുന്നു. അപ്പോൾ സെക്കൻഡ് എത്രാമത്തെ എന്നൊക്കെ പറയും, അതും നമ്പർ തന്നെയാണ്, റെഫറൻസ് ടു നമ്പർ. പക്ഷേ അത് ഓർഡറാണ് പറയുന്നതെങ്കിലും ഒരു നമ്പർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ന്യൂമറൽ എന്ന് പറയുന്നത് ന്യൂമറൽ അഡ്ജക്റ്റീവ് തേർഡ് കാറ്റഗറി. അഡ്ജക്റ്റീവിൻ്റെ നാലാമത്തെ ഒരു ടൈപ്പാണ് ഡിമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് റെഫർ ചെയ്യുന്നു. സി ഫോർ എക്സാമ്പിൾ ദീസ് കോളേജസ് ആർ അഫിലിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസിൽ ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ദീസ് അല്ലെങ്കിൽ ദിസ് ഹോട്ടൽ ഈസ് ദ ലാർജസ്റ്റ് ഇൻ ദ സിറ്റി. നമ്മളൊരു ഒരു ദിസ് ഹോട്ടൽ, ഹോട്ടൽ ഈസ് ദ നൗൺ ഇൻ ദ സെൻറ്റൻസ്. അപ്പോൾ ദിസ് എന്ന് പറയുന്ന വേർഡാണ് അതിൽ ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതേസമയം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. നമ്മളിപ്പം ജസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ദിസ് ഹോട്ടൽ എന്നാണ് പറയുമ്പോൾ അപ്പോൾ ഹോട്ടലിന് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. അതിന് നമ്മൾ പറയേണ്ടത് വെച്ചാൽ ഈച്ച് അതിൽ ഒരു ദിസ് റെഫർ ടു ഈച്ച് വൺ ഓർ ടു മോർ പേഴ്സൺസ് തിങ്സ് ടേക്കൺ സിംഗിളി ഓർ ഇൻ എ സെപ്പറേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പായിട്ട് പറയുന്നതിൽ അതിൽ ഓരോരുത്തർക്കും ബാധകമാണ് എന്നുള്ള രീതിയിൽ. ഇപ്പം ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് സപ്പോസ് ടു റൈറ്റ് എ സ്പീച്ച് എന്ന് പറയുന്നൊരു സെൻറ്റൻസ് എടുത്താൽ ഇപ്പോൾ ഈച്ച് സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഒരു ഒരു ഫുൾ ഗ്രൂപ്പിൽ ഒരു യൂണിറ്റ് ഓഫ് സ്റ്റുഡൻസ് അതിൻ്റെ അകത്ത് പക്ഷേ എന്ത് ചെയ്യുന്നു, എല്ലാവരും ഈച്ച് വൺ ഈച്ച് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ എല്ലാവരും ഈച്ച് വൺ ഈച്ച് ശരിക്കും ഓൾ എന്ന് പറയുന്നതിന് ഒരു ഈച്ച് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നിടത്ത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറയുകയാണ് ഒരു കാര്യം, അവർക്ക് എല്ലാവർക്കും ബാധകമാണെന്ന് പറയുവാണ്. അപ്പോൾ അങ്ങനെയാണ് അതിനുകൊണ്ടാണത് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന രീതിയിൽ വരുന്നത്. ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ഒബ്വിയസ്ലി ആ ടേം റെഫർ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ട് തുടങ്ങുന്ന, അപ്പോൾ അത് അതിനെയാണ് ഇൻറ്ററോഗേറ്റ്. ഇപ്പം സി ഹൂസ് ഷൂസ് ആർ ദീസ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസിൽ ഷൂസ് എന്ന് പറയുന്നതാണ് അതിൽ നൗണ്. അപ്പോൾ ഹൂസ് എന്ന് പറയുന്ന വേർഡ് അതിൽ ഇൻറ്ററോഗേറ്റീവ് അഡ്ജെക്റ്റീവ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ടൈപ്പ് സെവൻത്ത് ടൈപ്പാണ് ഇൻറ്ററോഗേറ്റീവ് അഡ്ജെക്റ്റീവ്സ്. അത് സിക്സ്ത്ത് വൺ സെവൻത്ത് കാറ്റഗറി സെവൻത്ത് ടൈപ്പ് ഓഫ് അഡ്ജെക്റ്റീവ് ആണ് പൊസസീവ് അഡ്ജെക്റ്റീവ്. പൊസസീവ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്. സി മൈ വർക്ക് ഈസ് ഓവർ എന്ന് പറയുന്നിടത്ത് മൈ വർക്ക് എന്ന് പറയുന്നത് വർക്കാണ് അതിൽ നൗണ്. അത് ഹാറ്റർഡേ എന്ന് പറയുന്നത് അപ്പം മൈ എന്ന് പറയുന്ന ടേം അതിൽ എം വൈ മൈ എന്ന് പറയുന്ന ടേമാണ് അതിൽ പോസസീവ് അഡ്ജെക്റ്റീവ്. പിന്നെ അഡ്ജെക്റ്റീവ്സിൻ്റെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വരും. അതെന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പം അഡ്ജെക്റ്റീവിൽ തന്നെ ഇപ്പം ഒറ്റ ഒരാളെ പറ്റി റെഫർ ചെയ്യുമ്പോഴാണെങ്കിൽ ഇപ്പം ഒരു ഒരു ടോണി ഈസ് എ ക്ലവർ ഡോഗ് എന്ന് പറയുന്നു. അതിൽ വേറെ ആരെ പറ്റുമ്പോൾ ഡോഗ് എന്ന് പറയുന്ന വേർഡിന് എക്സാക്ട്ലി ക്വാളിഫൈ ചെയ്യുന്നു. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ രണ്ട് നൗൺസ് തമ്മിലോ പ്രൊനൗൺസ് തമ്മിലോ കമ്പയർ ചെയ്യുമ്പോൾ ടോമി ഈസ് ക്ലവറർ ദാൻ ജിമ്മി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണത്തിൽ ഏതാണ് കുറച്ച് ബെറ്റർ എന്ന് പറയുന്നത്. സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ടു നൗൺസ് കമ്പയർ ചെയ്യുമ്പം അതിൽ ഹയസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ക്ലവറസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഹയസ്റ്റ് മൗണ്ടെയിൻ എന്നൊക്കെ പറഞ്ഞാൽ മൂന്നാമത്തെ ടേം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വരുന്നതാണ്. അപ്പോൾ അഡ്ജെക്റ്റീവ്സിനെ നമുക്ക് ആ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു റെഫറൻസ്.